റഫാൽ യുദ്ധ വിമാന ഇടപാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ കോൺഗ്രസ് തീരുമാനം. അഹമ്മദാബാദിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ സോണിയാഗാന്ധിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഭരണപരാജയം മറച്ചുവെക്കാൻ നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ പ്രചാരണം വിഷയമാക്കുകയാണെന്നും പ്രവർത്തക സമിതി വിലയിരുത്തി. ഇതിനിടെ കോൺഗ്രസുമായി ഒരു സംസ്ഥാനത്തും സഖ്യമുണ്ടാക്കില്ലെന്ന് ബി എസ് പി നേതാവ് മായാവതി പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേർന്നു. ഉണ്ണി, ദേശീയ സുരക്ഷ തന്നെ പ്രചാരണ വിഷയമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസങ്ങളിലായി ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ്. അതിനെ പ്രതിരോധിക്കാൻ റഫാൽ തന്നെയാണ് ഏറ്റവും നല്ല ആയുധമെന്ന് വിലയിരുത്തുകയാണോ കോൺഗ്രസ്? വിശദാംശങ്ങൾ എന്താണ്? അപർണ, അതായത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ച തന്ത്രങ്ങൾക്കാണ് അഹമ്മദാബാദിൽ ചേർന്നിരിക്കുന്ന പ്രവർത്തക സമിതി രൂപം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഈ പ്രവർത്തക സമിതി യോഗത്തിൽ പുറത്തിറക്കിയിരിക്കുന്ന പ്രമേയത്തിൽ തന്നെയുണ്ട് ഏതൊക്കെ വിഷയങ്ങളായിരിക്കും തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുക എന്ന കാര്യം. ഈ പ്രമേയത്തിൽ കൃത്യമായി റഫാൽ ഇടപാടിനെ പറ്റിയും റഫാൽ ആരോപണങ്ങളെ പറ്റിയും പരാമർശിക്കുന്നില്ല എങ്കിലും യോഗത്തിലുണ്ടായിരിക്കുന്ന ധാരണ തിരഞ്ഞെടുപ്പിൽ റഫാൽ വിഷയം കൃത്യമായി ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ്. യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷ നേരത്തെ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന മുതിർന്ന നേതാവ് സോണിയാഗാന്ധി തന്നെയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. റഫാൽ മുഖ്യ പ്രചാരണായുധമാക്കണമെന്ന് സോണിയ യോഗത്തെ അറിയിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും റഫാൽ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിൻ്റെ പ്രചാരണം. പ്രത്യേകിച്ച് ബി ജെ പി ദേശീയതാ വിഷയം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ഈ പ്രമേയത്തിലടക്കം വ്യക്തമാക്കുന്നത് ദേശസുരക്ഷയുടെ വിഷയത്തിൽ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നതാണ്. എന്നാൽ ദേശസുരക്ഷയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രിയും സർക്കാരും നടത്തുന്നത്. അത് അവരുടെ വലിയ പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. തീർത്തും ഇത് നിരാശാജനകമാണ് എന്നാണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്. ആ രീതിയിലുള്ള നീക്കത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെ ശക്തമായി ചെറുക്കാനുള്ള ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഒപ്പം തൊഴിലില്ലായ്മ നിരക്കിലെ വർധനവ്, കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്നിവ ശക്തമായി ഉയർത്തിക്കാണിക്കും. ജി എസ് ടി നടപ്പാക്കിയതിലൂടെ ചെറുകിട വ്യാപാരികൾക്കടക്കമുണ്ടായ പ്രതിസന്ധി, രാജ്യത്തുണ്ടായിരിക്കുന്ന അസഹിഷ്ണുത, സംഘർഷാവസ്ഥകൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടാനും തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള 4 പേജുള്ള പ്രമേയമാണ് ഇന്നത്തെ പ്രവർത്തക സമിതി പാസാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് ഊന്നൽ നൽകുന്ന പ്രധാനപ്പെട്ട വിഷയം എല്ലാവർക്കും സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതി, രാഹുൽഗാന്ധി കൊണ്ടുവന്ന ആ പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് പ്രവർത്തക സമിതി. അത് തന്നെയായിരിക്കും സാധാരണക്കാരെ ആകർഷിക്കുന്നതിനായി കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത്. കാർഷിക വായ്പ എഴുതി തള്ളി 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് കൊണ്ടുവന്ന മാതൃക ദേശീയ തലത്തിലും പ്രതിഫലിക്കുമെന്ന സൂചനയും ഈ യോഗത്തിന് ശേഷം കോൺഗ്രസ് നൽകുന്നുണ്ട്. ഏതായാലും രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. വലിയ ശക്തി പ്രകടന വേദിയായി തന്നെയാണ് ഈ പൊതുസമ്മേളനത്തെ കോൺഗ്രസ് മാറ്റുക. ഉണ്ണി, അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ഒരു കാരണവശാലും സഖ്യമുണ്ടാക്കുകയില്ല എന്ന് മായാവതി പറഞ്ഞിരിക്കുന്നു. ഏത് രീതിയിൽ ഉത്തർപ്രദേശിലെ മത്സരം നോക്കി കാണുകയാണ് കോൺഗ്രസ്? പ്രധാനമായും കഴിഞ്ഞ തവണ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു മത്സരത്തിലേക്ക് ഏത് രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് പ്രത്യേകിച്ച് പ്രിയങ്കാഗാന്ധി അടക്കം പ്രചാരണ രംഗത്തിറങ്ങുന്ന ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മുന്നിലുള്ളത്? അപർണ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി പുരോഗമിക്കുന്നതിനിടെ തന്നെയാണ് ബി എസ് പി നേതാവ് മായാവതി ഒരിക്കൽ കൂടി നിലപാട് വ്യക്തമാക്കുന്നത്. ഉത്തർപ്രദേശിലോ മറ്റൊരു സംസ്ഥാനത്തോ കോൺഗ്രസുമായി യാതൊരു സഖ്യത്തിനും ഇല്ല എന്നാണ് മായാവതി അറിയിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ സഖ്യ നീക്കങ്ങൾ സംബന്ധിച്ച് വീണ്ടും ഒരുപക്ഷെ ചർച്ചകൾ നടന്നേക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ്, സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പ് എന്നൊരു സൂചന ഉണ്ടായിരുന്നു. കോൺഗ്രസും അത്തരത്തിൽ അനൗപചാരികമായ ശ്രമങ്ങളൊക്കെ നോക്കിയിരുന്നു എന്നാണ് ലഭിച്ച വിവരം. എന്നാൽ അത്തരത്തിലൊരു നീക്കം ഇനി നടക്കില്ല എന്ന് മായാവതി തറപ്പിച്ച് പറയുകയാണ്. കോൺഗ്രസുമായി ഒരു സംസ്ഥാനത്തും സഖ്യമുണ്ടാക്കില്ല, ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നാലും അവർക്ക് എന്ന കാര്യം തന്നെയാണ് മായാവതി പറയുന്നത്. ഇതോടുകൂടി കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. മറ്റ് ചെറുകിട പാർട്ടികൾ മാത്രമായിരിക്കും അവരുടെ സഖ്യത്തിലുണ്ടാകുക എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 4 SPs ബി എസ് പിയും കോൺഗ്രസും ബി ജെ പിയും അടങ്ങുന്ന മത്സരമായിരിക്കും ഉത്തർപ്രദേശിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 10ഓ 15ഓ മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അതിൽ വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളായിരിക്കും കോൺഗ്രസ് നടത്തുക. പ്രിയങ്കാഗാന്ധിക്ക് നേരത്തെ തന്നെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകിയിരുന്നു. പ്രിയങ്കയെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രചാരണം സംസ്ഥാനത്ത് നടത്താനുള്ള തന്ത്രങ്ങൾക്കാണ് പ്രവർത്തക സമിതി രൂപം നൽകിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, ദില്ലിയിൽ നിന്ന് മോദിയുടെ ദേശീയ സുരക്ഷാ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ റഫാൽ തന്നെ മുഖ്യ ആയുധമാക്കാൻ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കില്ലെന്നാണ് വേണുഗോപാൽ പറഞ്ഞതെന്നും ഇതിനർത്ഥം എവിടെയും മത്സരിക്കില്ല എന്നല്ല എന്നും മുല്ലപ്പള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. അതേസമയം പാർട്ടി ചുമതലകളുടെ തിരക്ക് മൂലമാണ് മത്സരിക്കില്ലെന്ന് നിലപാടെടുത്തതെന്നും ഇക്കാര്യം കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചതാണെന്നും കെ സി വേണുഗോപാലും ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ അതേക്കുറിച്ച് മുൻവിധിയോടുകൂടി എന്തും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല.
വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത്ത് ചേർന്നു. സജിത്ത്, എവിടെ നിന്നും മത്സരിക്കില്ല എന്നല്ല കെ സി വേണുഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് കെ പി സി സി പ്രസിഡന്റ് വ്യാഖ്യാനിക്കുമ്പോഴും സംഘടനാ ചുമതലകൾ മൂലമാണ് മത്സരിക്കാത്തത് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയല്ലേ കെ സി വേണുഗോപാൽ? ഇതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ മത്സരിച്ചേക്കും എന്നുള്ള സൂചന നൽകുമ്പോൾ താൻ അടക്കമുള്ള മറ്റ് മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നൽകുന്നത്? അപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രസ്താവനയാണ് കെ പി സി സി അധ്യക്ഷൻ്റെ തന്നെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ട അദ്ദേഹം കെ സി വേണുഗോപാൽ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടാണ് ഇങ്ങനെ പ്രതികരിച്ചത്. അതായത്, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കില്ല എന്ന് വിധി എഴുതേണ്ടതില്ല എന്നതാണ് കെ പി സി സി പ്രസിഡന്റ് ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട കെ സി വേണുഗോപാൽ തനിക്കിൽ ഉണ്ടായിരിക്കുന്ന വലിയ സംഘടനാ ചുമതല ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മണ്ഡലത്തിൽ ഇടപെടാൻ കഴിയില്ല, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് താൻ മത്സരിക്കാത്തതിൻ്റെ കാരണം നേരത്തെ കെ സി വേണുഗോപാൽ വിശദീകരിച്ചത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ നൽകുന്നത്. ഇത് വലിയൊരു ആശയക്കുഴപ്പം കോൺഗ്രസ് ക്യാമ്പിൽ ഈ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്, ഈ അല്പസമയം മുമ്പ് ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചത് കെ സി വേണുഗോപാൽ താൻ തന്നെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സംഘടനാ ചുമതല അതിൻ്റെ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് തനിക്ക് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായാലും പ്രവർത്തിക്കുന്ന അസൗകര്യം അറിയിച്ചത്. അതുകൊണ്ട് താൻ മത്സരരംഗത്തില്ല എന്ന നിലപാടിൽ കെ സി വേണുഗോപാൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങളെ കണ്ടേക്കും, അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടേക്കും. ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദീകരണം കെ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപർണ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നും പിൻവാങ്ങുന്നു എന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇത് സംബന്ധിച്ച ചോദ്യം മുല്ലപ്പള്ളി നേരിടുന്നത് ഇങ്ങനെയാണ്. അതായത്, താൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മത്സരത്തിനില്ല എന്ന് മുല്ലപ്പള്ളി വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ആ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു. അതേസമയം വി എം സുധീരനും ഉമ്മൻചാണ്ടിയും മത്സരിക്കുന്നില്ല എന്ന നിലപാടിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണ് എന്നതാണ് മുല്ലപ്പള്ളിയുടെ നിലപാട്. അതായത്, ഇരുവരും മത്സരിക്കാൻ ഇല്ല എന്ന അവരുടെ പ്രസ്താവന അതേപടി അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല, അവരുടെ മത്സര സാധ്യത തള്ളാതെ തന്നെയാണ് മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സജിത്ത്, കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുകയില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. മറ്റേതെങ്കിലും മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ പോലും കെ സി വേണുഗോപാലിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. ആലപ്പുഴയിൽ അടൂർ പ്രകാശോ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാനോ എന്ന പേരുകളെല്ലാം ഉയരുമ്പോഴും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുകയുണ്ടായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ? സ്ഥാനാർത്ഥി ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ വയനാട് മണ്ഡലത്തിലേക്ക് കെ സി വേണുഗോപാലിന്റെ പേര് പരിഗണിച്ചിരുന്നു. കാരണം ആലപ്പുഴ വിജയസാധ്യത മുമ്പത്തെ അത്ര വിജയസാധ്യത ഇല്ല, മാത്രമല്ല മികച്ച ഒരു സ്ഥാനാർത്ഥി ഇടതുമുന്നണി ഇങ്ങോട്ടേക്ക് കണ്ടെത്തുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു വിജയസാധ്യതയുള്ള സുരക്ഷിതമായ മണ്ഡലം തേടി കെ സി വേണുഗോപാൽ നീങ്ങുന്നു. അങ്ങനെയാണ് വയനാട് എന്ന പേര് ആ ചർച്ചകളിലേക്ക് ഉയർന്നു വന്നത്. പക്ഷേ പിന്നീട് കെ സി വേണുഗോപാൽ തന്നെ മത്സരരംഗത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടുകൂടി അത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് അടഞ്ഞ ഒരു അധ്യായമായിരുന്നു. എന്തായാലും പുതിയൊരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യതയാണ് തുറന്നിട്ടിരിക്കുന്നത്. കോൺഗ്രസിൽ വലിയൊരു ആശയക്കുഴപ്പവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കെ സി വേണുഗോപാലിനെ പോലെ കോൺഗ്രസിൻ്റെ മുതിർന്ന ഒരു തലത്തിലിരിക്കുന്ന ഒരു വ്യക്തി സുരക്ഷിത മണ്ഡലം തേടിപ്പോകുന്നു എന്ന പൊതുവായ പ്രതീതി ജനിപ്പിക്കാനാണ് ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന ഉതകുന്നത്. അത് ആ തരത്തിൽ പ്രസ്താവന തെറ്റായിപ്പോയി എന്ന വാദങ്ങളും കോൺഗ്രസിനകത്ത് ഉയരുന്നുണ്ട്. അത്തരം വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണം എന്താണെന്ന് അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രസ്താവനയായിരിക്കും ഇനി ഉണ്ടാവുകയാണ്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതും കേരള കോൺഗ്രസിലെ തർക്കവും യു ഡി എഫ് പ്രചാരണത്തെ പിന്നോട്ടടിക്കുന്നു. സ്ഥാനാർത്ഥി ആരെന്ന് വ്യക്തമായിട്ട് പ്രചാരണം ശക്തമാക്കാമെന്ന പൊതുവികാരത്തിലാണ് അണികൾ. ആദ്യഘട്ടത്തിൽ സീറ്റ് ഉറപ്പിച്ചവർ പോലും പണമിറക്കിയുള്ള പ്രചാരണത്തിന് മടിച്ചു നിൽക്കുകയാണ്. തുടക്കത്തിൽ ഇരുമുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയും ആദ്യഘട്ടത്തിൽ ഉറപ്പിച്ച പേരുകളടക്കം മാറിമറിയുകയും ചെയ്തതോടെയാണ് യു ഡി എഫിന്റെ താഴെത്തട്ടിലെ പ്രവർത്തനം മന്ദഗതിയിലായത്. ശശി തരൂരും കൊടിക്കുന്നിൽ സുരേഷും എം കെ രാഘവനും സീറ്റ് ഉറപ്പിച്ചെങ്കിലും മറ്റു മണ്ഡലങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ പ്രചരണം ശക്തമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. എന്നാൽ ഇത് പരസ്യമായി പറയാൻ പല നേതാക്കളും തയ്യാറല്ല. എല്ലാ പ്രദേശങ്ങളിലും യു ഡി എഫ് പ്രവർത്തനം രംഗത്തിറങ്ങി കഴിഞ്ഞു. അവർ സ്വയം എല്ലാവരും ബോർഡും പോസ്റ്ററും ഒട്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതും വിഷയമല്ല. കെ പി സി സി പ്രസിഡന്റ് ഫെബ്രുവരി 20 മുമ്പെന്നും
പ്രതിപക്ഷ നേതാവ് ഫെബ്രുവരി 25 മുമ്പെന്നും പറഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനന്തമായി നീളുന്നതിനെ കുറിച്ച് വ്യക്തതയുള്ള ഉത്തരം നൽകാൻ നേതാക്കൾക്കും കഴിയുന്നില്ല. ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും ആ സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യത്തക്ക വിധത്തിൽ പാർട്ടി പ്രവർത്തകർ റെഡിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വവും കേരള കോൺഗ്രസിലെ പരസ്യതർക്കവും UDFന് നിലവിലുള്ള അനുകൂല സാഹചര്യം നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയിലാണ് സ്ഥാനാർത്ഥി മോഹികളല്ലാത്ത നേതാക്കളും അണികളും. 15-ാം തീയതി വൈകുന്നേരത്തിന് മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കാൻ മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നത്. ഒപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനിയും കാലമേറെയുണ്ടല്ലോ എന്ന മുൻകൂർ ജാമ്യവും എടുക്കുന്നു. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. അഹമ്മദാബാദിലെ കോൺഗ്രസ് റാലിയിൽ സംസാരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. തത്സമയ സംരക്ഷണത്തിൽ जिनके बलिदानों पर इस देश की नींव डली है, वहां बैठे हुए मन में ये बात आई कि ये देश प्रेम, सद्भावना और आपसी प्यार के आधार पर बना है. आज जो कुछ देश में हो रहा है उससे दुख होता है और आप सब यहां इतनी तादाद में आए हैं. मैं दिल से आपको कहना चाहती हूं कि इससे बड़ी कोई देशभक्ति नहीं है कि आप जागरूक बने. आपकी जागरूकता एक हथियार है. ഗുജറാത്തിലെ പുതുറാലിയിൽ സംസാരിക്കുന്ന SEC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. ഇപ്പോൾ KPC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയത്തിലേക്ക് KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ലെന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റേ ചില മണ്ഡലങ്ങൾ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എഴുതാപ്പുറം വായിച്ചിരിക്കുന്നു, അത് ശരിയല്ല. ഞാൻ ഉദ്ദേശിച്ചത് KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് ആണ്, അദ്ദേഹം നല്ല വോട്ടുകൾക്ക് ജയിക്കും, അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആളുകളൊക്കെ തന്നെ എന്നെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മിസ്റ്റർ KC വേണുഗോപാൽ. കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷികൾക്ക് മാത്രമല്ല, അദ്ദേഹം അവിടെ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ, അദ്ദേഹം അവിടെ പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അത്രയേറെ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അദ്ദേഹത്തിന് ആലപ്പുഴക്കാർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ രൂപത്തിൽ ദീർഘവർഷക്കാലം അദ്ദേഹത്തോടൊപ്പം പാർലമെൻറ്റിൽ പ്രവർത്തിച്ച രംഗമെന്ന രൂപത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ പോകേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദയവായിട്ട് നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കാൻ തയ്യാറായത്. അദ്ദേഹം മത്സരിക്കാനുള്ള തീരുമാനം എടുക്കേണ്ട അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനാണ്. ശ്രീമാൻ വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ എല്ലാ ഉന്നതാധികാര സമിതികളുണ്ട്. കോർ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമുള്ള കോർ കമ്മിറ്റിയിൽ അംഗമാണ് അദ്ദേഹം. അദ്ദേഹം അതുപോലെ തന്നെ സ്ക്രീനിങ് കമ്മിറ്റിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും അംഗമാണ് അദ്ദേഹം. ഇതിനൊക്കെ തന്നെ പുറമെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് അടങ്ങുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് ഭാര്യ ഉത്തരവാദിത്തമുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ലോക്സഭയിലേക്ക് വന്നാൽ എന്നൊരാഗ്രഹം കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ്. ദയവ് ചെയ്ത് നിങ്ങൾ അത് വേറെ രൂപത്തിൽ അതിന് ഇതൊരു നെഗറ്റീവായിട്ട് അതിനെ കാണരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെൻ്റെ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞ വാക്കുപാടം നടത്താൻ. പിന്നെ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ എനിക്കറിയുള്ളൂ, വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് വരണം. KC വേണുഗോപാൽ 2019 ഞങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായിട്ടും നമ്മുടെ ക്യാബിനറ്റിലും പാർട്ടിയിലൊക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് വേറെ രൂപത്തിൽ അത് കാണരുത്. അതെനിക്ക് പറയാൻ പറ്റില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്. അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് തിരിക്കേണ്ടത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ രൂപത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എവിടെയൊക്കെ KC മത്സരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇക്കാര്യത്തിൽ ഞാനത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു എന്നതിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ സ്നേഹരൂപത്തിലാണ് ആ കാര്യം പറഞ്ഞത്. ദയവായിട്ട് വേറെ രൂപത്തിൽ നിങ്ങൾ ആ വാർത്ത നെഗറ്റീവായിട്ട് കൊടുക്കരുത്. അങ്ങനെ പറയരുത്, സുരക്ഷിത മണ്ഡലം. അദ്ദേഹത്തിന് ആലപ്പുഴ ഏറ്റവും സുരക്ഷിത മണ്ഡലമാണ്, അറിയുമോ നിങ്ങള്? അതാണ് ഞാൻ പറഞ്ഞത്, ആലപ്പുഴയിലെ മുഴുവൻ പ്രവർത്തകന്മാരും രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് എൻ്റെ എല്ലാവരും പറയുന്നത് KC തന്നെ നിർത്തണം. KC മികച്ച സ്ഥാനാർത്ഥിയാ. ഞാൻ പറയട്ടെ, എൻ്റെ ജനമഹായാത്ര, ആ യാത്ര കടന്നുപോയപ്പോഴാണ് സത്യത്തിൽ KC പോപ്പുലാരിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ ജനസമ്മതി അദ്ദേഹത്തിനുണ്ട്. ആ പങ്കെടുത്ത യോഗങ്ങളിലൊക്കെ തന്നെ
അദ്ദേഹത്തിന് ജനങ്ങൾ എങ്ങനെയാണ് നെഞ്ചോട് ചേർത്ത് ഏറ്റുവാക്കിയെന്ന കാര്യം ഞാൻ നേരിട്ട് കണ്ടവരാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പാർട്ടിയോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ധരിച്ചതിനേക്കാൾ എത്രയോ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കോൺഫിഡൻസിൽ കൂടുതലാണ്. അദ്ദേഹം ഈസ് ദ ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, ഞാൻ അദ്ദേഹം പറയും ആലപ്പുഴ മത്സരിക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു ദയവായിട്ട് നിങ്ങൾ ഞാൻ വീണ്ടും വരികൾക്കിടയിൽ വായിക്കരുത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിരുന്ന ഒറ്റ ഒരു വ്യത്യാസമില്ലാതെ ഞാൻ പറഞ്ഞത്, മറ്റൊരു നെഗറ്റീവ് ഉദ്ദേശത്തോട് നിങ്ങൾ അതിനെ കാണരുത്. ഞാൻ അത് പലയിടത്തും സംസ്ഥാനത്തൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തകന്മാരുടെ ആവേശമാണ്. പാർട്ടി നിർദ്ദേശിച്ചിട്ടാണോ ചുവരെടുത്തൊക്കെ നടക്കുന്നത്? ഒരിക്കലല്ലല്ലോ. അതൊക്കെ നമുക്ക് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അല്ലാതെ അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ തരത്തിൽ അർത്ഥം കാണുന്നൊരു അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്നേഹത്തോട് ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ സാധിക്കില്ല. ഞാൻ സ്നേഹത്തോട് പറഞ്ഞു മിസ്റ്റർ കേസി മത്സരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവായിട്ട് ഒന്ന് റീതിങ്ക് ചെയ്യണമെന്ന കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു ഹൗസ് ഇറ്റ് പോസിബിൾ, വിഷമാണെന്ന് പറഞ്ഞു. ഞാനൊരു ആഗ്രഹം മാത്രമാണ് പറഞ്ഞത്, മറ്റൊന്നുമില്ല. ദയവായിട്ട് നിങ്ങൾ അതിന് അതോ ഞാൻ പറയട്ടെ. ഒളിച്ചോടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒളിച്ചോടുന്ന ആളുകൾ ആരാന്നറിയോ? സി പി എംകാരാണ്. ഞാൻ ഇത് പറഞ്ഞല്ലോ, സി പി എമ്മിന് സ്ഥാനാർത്ഥി കിട്ടുന്നില്ല. There is leadership crisis in CPM. ഇതുപോലെ നേതൃത്വ ദാരിദ്ര്യം പ്രസിദ്ധ ഒരു പാർട്ടി ഉണ്ടോ? മനസ്സിലാക്കണം, കുപ്രസിദ്ധ കുറ്റവാളിയാണ് എൻ്റെ നിയോജകവർത്തം നിർത്താൻ പോകുന്നത്. രണ്ട് കൊലപാതക കേസിൽ, അതും ഈ സംസ്ഥാനത്തെ ഞെട്ടിപ്പിച്ച രണ്ട് കൊലപാതകത്തിൽ അദ്ദേഹം പ്രതിയായി നിൽക്കുന്നു. ആ മനുഷ്യനാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. എന്താ സി പി എമ്മിലെ നേതാക്കന്മാരില്ലേ? അപ്പം ഇല്ല എന്നാണ് സത്യം. മാത്രവുമല്ല, അരഡസനോടെ ആളുകളെ, എം എൽ എമാരെ അവർ ഈ തെരഞ്ഞെടുപ്പ് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പണ്ട് ഞങ്ങൾ ഓർക്കുന്നുണ്ട്, രണ്ടോ മൂന്നോ ആളുകളെ ഞങ്ങൾ ഈ നിയമസഭയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചോ? ധാർമ്മികതയുടെ മുഖം പറഞ്ഞ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പോലെ തന്നെ എം എൽ എമാരുടെ പിന്നാലെ പോകുന്നു. കെ സി വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ആവർത്തിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും സ്നേഹരൂപത്തിലാണ് താൻ അദ്ദേഹത്തോട് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നതും എന്നും മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് ആവർത്തി. രണ്ട് വഴിക്കോ രണ്ടില്ല. പാർട്ടി പിളർത്തി പിന്നെയും പുറത്തു പോകാനുള്ള നീക്കങ്ങളുമായി പി ജെ ജോസഫ്. ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന് പ്രഖ്യാപിച്ച് കെ മാണിക്കൊപ്പമുള്ളവർ കോട്ടയത്ത് തോമസ് ചാഴിക്കാടനായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ആരംഭിച്ചു. പാർട്ടി തീരുമാനം അന്തിമമാണെന്ന് മാണി വിഭാഗം നേതാക്കൾ പറയുമ്പോൾ ജോസ് കെ മാണി ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നാണ് ജോസഫ് വിഭാഗം നേതാക്കളുടെ പ്രതികരണം. കേരള കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ മറ്റൊരു പിളർപ്പിന് കൂടി ഒരുങ്ങുന്നു എന്ന വികാരമാണ് പാലയിലെയും തൊടുപുഴയിലെയും നേതാക്കളുടെ വസതികളിൽ. ജോസഫിന് സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മാണിയോടൊപ്പമുള്ള നേതാക്കൾ തയ്യാറല്ല. തീരുമാനം അന്തിമമാണെന്ന സന്ദേശമാണ് ജോസ് കെ മാണി ഇന്നും നൽകിയത്. നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴിയാറിനെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി. നിരാശയും ദേഷ്യവും മറച്ചുവെക്കാതെയാണ് ജോസഫിനൊപ്പമുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചത്. പാർട്ടിയുടെ ഔദ്യോഗിക കമ്മിറ്റികൾ ജോസഫിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫിന് സീറ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു പൊതുവികാരമായി തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി ജെ ജോസഫിന് സീറ്റ് നിഷേധിക്കുന്ന വിധത്തിലാണ് വന്നത്. ജോസ് കെ മാണിക്കെതിരെ കടുത്ത വാക്കുകളുമായാണ് മുതിർന്ന നേതാവ് ടി യു കുരുവിള മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന്റെ ഏകാധിപത്യമായി ഈ പാർട്ടിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിന്റെ ശ്രമം. അദ്ദേഹത്തെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പോക്ക്. ജോസഫ് പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയുമായി നിൽക്കുമ്പോൾ തന്നെ തോമസ് ചാഴിക്കാടിനു വേണ്ടിയുള്ള പ്രചരണം കോട്ടയത്ത് മാണി വിഭാഗം നേതാക്കൾ തുടങ്ങിക്കഴിഞ്ഞു. ജോസഫിനെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയുടെ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും രാജിവെക്കാനും ആരംഭിച്ചു. 30 വർഷം മുമ്പ് 1989 പുറപ്പുഴയിലെ ഈ വസതിയിലുണ്ടായിരുന്ന അതേ വികാരമാണ് ഇപ്പോഴും. സീറ്റ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനിറങ്ങിയ പി ജെ ജോസഫ് പിന്നീട് ചെന്നെത്തിയത് ഇടതുമുന്നണിയിലാണ്. ചരിത്രം ആവർത്തിക്കുമോ എന്നതാണ് തൊടുപുഴയിൽ നിന്ന് ഉയരുന്ന ചോദ്യം. ക്യാമറമാൻ കണ്ണൻ പി പ്രസന്നനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18.
കേരള കോൺഗ്രസിലെ പരസ്യപ്പോരിൽ കോട്ടയവും ഇടുക്കിയും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കോൺഗ്രസ്. ജോസഫിനെ അപമാനിച്ച് ഇറക്കിവിടാനാകില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിലും പരസ്യ ഇടപെടലിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന്റെ കാരണം ഇതാണ്. കേരള കോൺഗ്രസിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ജോസഫിനെ യു ഡി എഫിൽ തന്നെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. പരിഹരിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത്. എനിക്ക് ഓർമ്മയെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അത് ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ ഘടകകക്ഷി നേതാക്കന്മാരും കേരള കോൺഗ്രസുമായി നിരന്തര സമ്പർക്കത്തിലാണ്. പ്രശ്നങ്ങൾ വളരെ സന്തോഷകരമായ രൂപത്തിൽ പര്യവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയാണ് എനിക്കുള്ളത്. കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാർ ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പ്രാപ്തരായിട്ടുള്ള ലീഡർഷിപ്പ് കോൺഗ്രസിലും യു ഡി എഫിനും ഉണ്ട്. അത് ഏറ്റവും നല്ല നിലയിൽ തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും. ശബരിമല വിഷയത്തിൽ യു ഡി എഫ് നേതാക്കളെയും ബി ജെ പിയെയും പൂർണ്ണമായി തള്ളി ശശി തരൂർ. ശബരിമല പ്രചാരണ വിഷയമാക്കരുതെന്ന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതായി തരൂർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം രംഗത്ത് വന്നതിനിടെയാണ് തരൂർ യു ഡി എഫ് നിലപാട് അപ്പാടെ തള്ളിയത്. അതേസമയം ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാകുമെന്ന് കുമ്മനം രാജശേഖരൻ. ശബരിമല ചർച്ച ചെയ്യുന്നത് വിലക്കിയ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടിക്കെതിരെ പരാതി നൽകും. മിസോറാം ഗവർണർ പദവി ഒഴിഞ്ഞ് മടങ്ങിയെത്തിയ കുമ്മനം രാജശേഖരന് തലസ്ഥാനത്ത് ബി ജെ പി പ്രവർത്തകർ വലിയ വരവേൽപ്പാണ് നൽകിയത്. ബി ജെ പിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 16 പ്രഖ്യാപിച്ചേക്കും. കോർ കമ്മിറ്റി യോഗത്തിലുണ്ടായ പ്രാഥമിക ധാരണയുടെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ കേന്ദ്ര നേതൃത്വത്തിന് ലിസ്റ്റ് കൈമാറാനാണ് തീരുമാനം. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാത്തതും പട്ടിക വൈകുന്നതിന് കാരണമാണ്. ഇതിനിടെ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന നിലപാടിലാണ് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ സമ്മർദ്ദം ശക്തമാക്കി ഇന്ത്യ. വിദേശകാര്യ സെക്രട്ടറി വിജയ് ഖോഖലെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്കൽ പോംപെയുമായി കൂടിക്കാഴ്ച നടത്തി. സൌദിയും തുർക്കിയുമായി പ്രധാനമന്ത്രി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. തിരുവല്ലയിൽ വിദ്യാർത്ഥിനിയെ നടുറോഡിൽ കുത്തിവീഴ്ത്തി പെട്രോൾ ഒഴിച്ച് തീകൊളുത്തി. ആക്രമണം നടത്തിയ കുമ്പനാട് സ്വദേശി അജിൻ റെജി മാത്യുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരാവസ്ഥയിലായ വിദ്യാർത്ഥിനിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 60% പൊള്ളലേറ്റിട്ടുണ്ടെന്ന് എസ് പി അറിയിച്ചു. കോഴിക്കോട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇമാമിനെ ഇന്ന് 3 കോടതിയിൽ ഹാജരാക്കി. ഗാന്ധി റോഡ് പള്ളി ഇമാം അബ്ദുൾ ബഷീറിനെയാണ് കുന്ദമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മടവൂർ സിഎം മഖാമിൽ നേർച്ച കാണിക്കാമെന്ന് പറഞ്ഞാണ് പെൺകുട്ടിയെ ഒപ്പം കൂട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. മഖാം പരിസരത്തെ ലോഡ്ജിലെത്തിച്ചാണ് പീഡിപ്പിച്ചത്. മുഖമറച്ച കുട്ടിയുമായി എത്തി മുറിയെടുത്തപ്പോൾ സംശയം തോന്നിയതോടെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നു. പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ടു. പനമരം 6 കാളിയാർത്തോട്ടത്തിൽ രാജനാണ് മരിച്ചത്. രാവിലെ 7:30 വീടിനടുത്ത് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. രാവിലെ പാലളന്ന് തിരിച്ചു വീട്ടിലേക്ക് പോകും വഴി ആനയുടെ മുന്നിൽ പെടുകയായിരുന്നു. ആനയുടെ ചവിട്ടേറ്റ രാജൻ ഏറെ നേരം റോഡിൽ കിടക്കേണ്ടി വന്നു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഹാത്മാഗാന്ധി സർവകലാശാല ഡിഗ്രി പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ ദേശീയപാതയോരത്ത്. ബി എസ് സി ബയോടെക്നോളജി 3rd ജനറ്റിക് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളാണ് എറണാകുളം തോട്ടക്കാട്ടുകര സിഗ്നലിന് സമീപത്തുനിന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് കളഞ്ഞുകിട്ടിയത്. ഇവ ആലുവ പോലീസിന് കൈമാറി.